നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഏതാണ് എന്നുള്ള ചോദ്യം അസ്ഥാനത്താണ്. കാരണം എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ പ്രാധാന്യം ഉണ്ട് എങ്കിൽ പോലും ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, മധ്യപ്രദേശ്, ബീഹാർ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ മേൽക്കൈയുണ്ട്. കാരണം ഏറ്റവും അധികം സീറ്റുകൾ ലോക്സഭയിലേക്ക് സംഭാവന ചെയ്യുന്നത് ഈ സംസ്ഥാനങ്ങൾ തന്നെയാണ്. 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിലെ കാര്യങ്ങൾ ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. കാരണം കൃത്യമായ മേൽക്കൈ ഉത്തർപ്രദേശിൽ ബി ജെ പിക്കുണ്ട്. രണ്ടാമതായി ഉള്ളത് 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ഇത്തവണ എങ്ങനെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചലനങ്ങൾ ഉണ്ടാവുക, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ അത് എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാരണം യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലോക്സഭയിലേക്ക് സംഭാവന ചെയ്യുന്നത് മഹാരാഷ്ട്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കൃത്യമായ മേൽക്കൈയുണ്ട്. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമായി മിക്കവാറും പ്രതിപക്ഷ സഖ്യത്തിലെ പാർട്ടികൾ, പ്രധാനമായും കോൺഗ്രസ്, ഒതുങ്ങിപ്പോയിട്ടുമുണ്ട്. അതേസമയം പ്രതിപക്ഷ പാർട്ടിക്ക്, പ്രത്യേകിച്ചും കോൺഗ്രസിന്, ഒരു വലിയ പ്രതീക്ഷ ഇത്തവണ മഹാരാഷ്ട്ര നൽകിയേക്കാം എന്നുള്ള ഒരു സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ ടുഡേ തന്നെയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇന്ത്യ ടുഡേ സർവേയിൽ വലിയ പ്രതീക്ഷയാണ് ഇത് INDA സഖ്യത്തിന് നൽകുന്നത്. NDAക്ക് 43% INDA മുന്നണിക്ക് 41% വോട്ടുമാണ് മഹാരാഷ്ട്രയിൽ പ്രവചിച്ചിരിക്കുന്നത്. കൃത്യമായും 2% മാത്രം വ്യത്യാസം. ഈ 2% വളരെ നേരിയ ശതമാനമാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ മാസങ്ങൾക്കിടയിൽ INDA സഖ്യത്തിന് NDA മറികടക്കാൻ സാധിക്കുമോ, അത്തരത്തിൽ അവർ പ്രചരണ പരിപാടികളിൽ മാറ്റം വരുത്തുമോ എന്നതൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ INDA സഖ്യത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും വലിയ സാധ്യതയും മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം തന്നെയാണ്. മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമബംഗാൾ, കർണാടക എന്നിവയ്ക്ക് പുറമെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ 200 സീറ്റുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. കാരണം 2014 2019 മോദിയെ ഭരണത്തിലേറ്റിയത് ഈ സംസ്ഥാനങ്ങളിലെ 200 സീറ്റുകൾ തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത്തവണ ട്രെൻഡ് മാറിയേക്കാം എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇത് ബി ജെ പിക്കുള്ള ഒരു ചെറിയ വെല്ലുവിളി തന്നെയാണ് മുന്നിൽ നിർത്തുന്നത്. 2019 പോലെ മഹാരാഷ്ട്രയിൽ ഇത്തവണ ബി ജെ പി വിജയം നേടില്ല എന്നാണ് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത്. ശിവസേന, NCP പാർട്ടികളിലുള്ള വിമത നീക്കങ്ങൾ അടക്കം വലിയ മാറ്റങ്ങൾ മഹാരാഷ്ട്രയിൽ 2 വർഷത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ ഷിൻഡെയുടെ ശിവസേനയ്ക്കും അജിത് പവാറിന്റെ NCPക്കും കഴിഞ്ഞ തവണ ബി ജെ പി ശിവസേനയ്ക്കൊപ്പം നേടിയതിൽ നിന്നും 41 സീറ്റുകൾ കുറവാണ്. NDA ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40% വോട്ടോടെ ആകെ 20 സീറ്റിൽ ഒതുങ്ങും എന്നാണ് ഈ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് 28 സീറ്റ് വരെ ലഭിക്കും എന്നും 45% വരെ വോട്ടുകൾ ഉയർന്നേക്കാം എന്നുകൂടി സർവേ പറയുന്നുണ്ട്. ശരത് പവാറിന്റെ NCPയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ചേർന്ന 18 ലോക്സഭാ സീറ്റുകൾ INDA സഖ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യും എന്നുകൂടി ഇവർ സൂചിപ്പിക്കുന്നു. അതേസമയം ശിവസേനയിലെ പിളർപ്പ് NDAയിലെ സീറ്റുകളെ കാര്യമായി കുറയ്ക്കും എന്ന് തന്നെ ഇവർ വിലയിരുത്തുന്നുണ്ട്. കാരണം ഉദ്ധവ് താക്കറെ ഒരിക്കലും ഒരു നിസ്സാരനല്ല. മഹാരാഷ്ട്രയിൽ കൃത്യമായ മേൽക്കൈ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്കുണ്ട്. നിലവിൽ അവിടെ ഭരിക്കുന്നത് ഷിൻഡെ ആണെങ്കിൽ പോലും ഉദ്ധവ് താക്കറയ്ക്ക്, അവരുടെ പാർട്ടിക്ക്, അവരുടെ അണികൾക്ക്, പ്രവർത്തകർക്കൊക്കെ കൃത്യമായ മേൽക്കൈയുള്ള പ്രദേശങ്ങൾ മഹാരാഷ്ട്രയിൽ നിരവധിയാണ്. ഇത് കോൺഗ്രസിനും സഖ്യത്തിനും ഒരു വലിയ പ്രതീക്ഷ കൂടി നൽകുന്നുണ്ട്. ശിവസേനയിൽ വിമത നീക്കം നടന്നുവെങ്കിലും ഉദ്ധവ് പക്ഷത്തിന്റെ വോട്ട് ചോരില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൂടി ഈ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പുറത്തുവിട്ടിട്ടുണ്ട്. അജിത് പവാർ വന്നത് ബി ജെ പി ശിവസേന സഖ്യത്തിന് വലിയ നേട്ടം ഉണ്ടാക്കില്ല എന്നുള്ള കണക്കുകൾ കൂടിയുണ്ട്. എന്തായാലും ഈ അജിത് പവാറിന്റെ NCP പിളർത്തിക്കൊണ്ട് ബി ജെ പി ശിവസേന സഖ്യ സർക്കാരിൽ വന്ന് കയറിയതും അതുപോലെ തന്നെ ശിവസേനയിലെ പിളർപ്പം, ഉദ്ധവ് താക്കറെ INDA പക്ഷത്തേക്ക് പോയതും എങ്ങനെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കും എന്നത് വളരെ നിർണായകമാണ്. ഈ കാര്യത്തിനിടയിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയുണ്ട്. കാരണം ശരത് പവാർ എന്ന വ്യക്തിത്വം മഹാരാഷ്ട്രയിലെ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവാണ് എന്നതിൽ BJP കോൺഗ്രസുകാർക്കും യാതൊരു തർക്കവുമില്ല. കൃത്യമായ മേൽക്കൈ NCPക്ക് മഹാരാഷ്ട്രയിലുണ്ട്, പ്രത്യേകിച്ചും ശരത് പവാറിനുണ്ട്. അതുകൊണ്ട് തന്നെ ശരത് പവാർ എങ്ങോട്ട് ചായും എന്നത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ അദ്ദേഹം INDA സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, അവരുടെ മുന്നണിയിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും കഴിഞ്ഞ ദിവസം ശരത് പവാർ നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയുണ്ട്. കാരണം NCP പിളർന്നിട്ടില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം
ശരത് പവാർ നടത്തിയിരിക്കുന്നു. ഇതിനർത്ഥം അവിടെ അജിത് പവാറും ശരത് പവാറും തമ്മിൽ എന്തൊക്കെയോ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. കേവലമായ കുടുംബ സന്ദർശനങ്ങളായി മാത്രം ഒന്നും ഇതിനെ വിലയിരുത്താൻ ഒരിക്കലും സാധിക്കുകയില്ല. കാരണം ഇപ്പോൾ കൃത്യമായും NDA പക്ഷത്തെ NCPയിൽ നിന്നും അജിത് പവാറും INDA പക്ഷത്തെ ശരത് പവാറും നിലയുറപ്പിച്ചിട്ടുണ്ട്. ആര് ജയിച്ചാലും തങ്ങളുടെ ഭാഗം സുരക്ഷിതമാക്കുക എന്നുള്ള ഒരു സേഫ് ഗെയിമാണോ ശരത് പവാർ മുന്നോട്ട് വെക്കുന്നത്? അതല്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ഒരു അട്ടിമറി NCPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് വലിയ ചോദ്യങ്ങളാണ്. എന്തായാലും ആദ്യമേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും വാതുവെപ്പ് രാഷ്ട്രീയത്തിന്റെ വിത്തിട്ട ശരത് പവാർ തന്നെ ആ മറാത്ത മണ്ണിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധികൾ അത് വളരെ നിർണായകമായിരിക്കും. ഈ സംസ്ഥാനം തന്നെയായിരിക്കും മോദിക്ക് മൂന്നാം ഊഴം ലഭിക്കുമോ എന്നത് ഉറപ്പിക്കുക എന്നുകൂടി സർവേകളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരേ സ്വരത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.